അടുത്തൊരു കോളേജിന്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയിന്റിംഗ് ഫുള്ളില്ല, പെയിന്റിംഗ് നമുക്ക് സിൽവർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ബാക്കി ബോഡി പെയിന്റിംഗ് നേരത്തെ ഉള്ള തന്നെ പക്ക ഫിനിഷിംഗ് ആണ്, അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. എക്സ്ട്രാ ഫിറ്റ്മെന്റിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗ്രിൽ ലൈറ്റ്, അതുപോലെ തന്നെ ബാർ ലൈറ്റ്, ഫോഗ് ലൈറ്റ്, സ്കേർട്ട്, ലിപ്പ്, ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ അലോയ് ഇട്ടിട്ടുണ്ട്. അലോയ് 15 സൈസാണ് അലോയ് കയറ്റിയിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ യോക്കോഹോമയുടെ ടയർ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഇതിൽ അലോയ് ഇടുമ്പോൾ നമ്മൾ അത് സ്പൈസറും കൂടി ഇട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വീല് കറക്റ്റായിട്ട് മട്ടായിട്ട് നിൽക്കുള്ളൂ. അതാണ് കാണാനും കുറച്ചുകൂടെ ഭംഗി. നമ്മൾ സാധാ നോർമലായിട്ട് ഇടുമ്പോൾ അത് ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു ഒരു ഭംഗി കുറവുണ്ടാവും. അതുകൊണ്ട് നമ്മളത് സ്പൈസർ ഇട്ടിട്ടാണ് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് നമ്മൾ എല്ലാ വണ്ടിക്കും ചെയ്യുന്ന പോലെ തന്നെ DRL കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാർ ലൈറ്റ് നമ്മളിതിൽ ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ടൊയോട്ടയുടെ എംബ്ലം ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ല് പഴയ തന്നെയാണ്, ക്രോം നമ്മൾ മാറിയിട്ടുണ്ട്. എംബ്ലം കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം എടുത്ത് കളഞ്ഞിട്ട് പോളിഷ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ എംബ്ലം ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ ഗ്രീൻ കളർ നമുക്ക് കുഴപ്പമില്ല, അത് പക്കയായിട്ടാണ് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഗ്രീന് അടിക്കാതിരുന്നത്. പിന്നെ സിൽവർ കംപ്ലീറ്റ് അടിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിററ് വന്നിട്ട് നമ്മൾ ബൊലേറോയുടെ മിററാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കാലിപ്പറിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഏകദേശം വണ്ടികൾക്കൊക്കെ നമ്മൾ ഈ ഒരു ടൂണിലാണ് കളർ കൊടുക്കുന്നത്. പിന്നെ മെക്കാനിക്കൽ വർക്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത്, ഏകദേശം ഒരു 10,000-60,000 രൂപയുടെ മെക്കാനിക്കൽ വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഡിസ്ക് റോട്ടർ, അതുപോലെ തന്നെ ഷോക്ക്, ഷോക്കിൻ്റെ ലോവർ ആമിൻ്റെ ബുസ്കിറ്റുകൾ കാര്യങ്ങളെന്ന് പറഞ്ഞ പോലെ മൊത്തം സസ്പെൻഷൻ വർക്കും അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ സ്റ്റീലിൻ്റെ സ്കേർട്ട് ചെയ്തിട്ടുണ്ട്, ഫുട് സ്റ്റെപ്പിൻ്റെ അടിയിൽ. ഇൻറ്റീരിയറിൽ യാതൊരുവിധ മാറ്റങ്ങളും നമ്മൾ വരുത്തിയിട്ടില്ല. ഇൻറ്റീരിയറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സെൻട്രൽ കൺസോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിൽ സീറ്റിന് മാച്ചായിട്ടുള്ള റെക്സൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ 4 ഡോറിലേക്കും സ്പീക്കർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കംപ്ലീറ്റ്. നമുക്ക് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന ഗിയറിൽ വരണതാണ്. അത് നമ്മൾ ഹീറ്റ് ചെയ്ത് ബാക്കിലേക്ക് ആക്കിയിരുന്നത്, അതുകൊണ്ട് കറക്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ സെൻട്രൽ കൺസോൾ നമ്മൾ ചെയ്യുന്ന ഈ ഫ്രെയിം ഇട്ടിട്ട് തന്നെയാണ് ചെയ്തത്. പക്ക ഫിനിഷിംഗ് ഇന്നോവയുടെ ആ ഒരു ഫിനിഷിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ സ്റ്റിച്ചിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇൻറ്റീരിയൽ യാതൊരു വർക്കും ചെയ്തിട്ടില്ല. ഇത് ചെയ്ത് പിന്നെ ഡോർ പാഡ് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ഈ സീറ്റിൻ്റെ അതേ കളർ ടോണിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോ സിസ്റ്റം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. RD എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ റോക്ക് പോഡിനാണ് നമ്മൾ സ്പീക്കർ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് സെനോക്സിൻ്റെ ആണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ സെൻട്രൽ സീറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കസ്റ്റമർ ഓൾട്ടർ ചെയ്തതാണ്. ഇന്നോവയുടെ സെൻട്രൽ സീറ്റാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ ഇതിൽ സീറ്റ് ബെൽറ്റ് ഹോൾഡർ ഇല്ലായിരുന്നു. അത് ഇന്നോവയുടെ തന്നെ ഒറിജിനലും നമ്മൾ ടൊയോട്ടയുടെ തന്നെ ഒറിജിനൽ എടുത്തിട്ട് സീറ്റ് ബെൽറ്റ് ഹോൾഡർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ പക്ക തന്നെയാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു കണ്ടീഷനിലേക്കാണ് കൊണ്ടുവന്നത്, റിയർ സൈഡ്. പിന്നെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റുകൾ കംപ്ലീറ്റ് നമ്മൾ മാറിയിട്ടുണ്ട്. കംപ്ലീറ്റും ഒറിജിനൽ ഓയിൽ ലൈറ്റാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. റിഫ്ലക്ടർ ആയാലും എല്ലാം ഒറിജിനൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡിക്കിയുടെ ക്രോമ് മാറിയിട്ടുണ്ട്, അത് നോർമലാണ്. പിന്നെ നമ്പർ പ്ലേറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ടും ലിപ്പും നമ്മൾ മാറിയിട്ടുണ്ട്. അതിൽ സ്കേർട്ടിൽ നമ്മൾ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്കും പാർക്കും അതുപോലെ ഇൻഡിക്കേഷനും അതിനകത്ത് വരും. പിന്നെ നമ്മൾ മാറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രോമോ കൂടി വരുന്ന മഡ് ഫ്ലാപ്പും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ സൈലൻസർ, മഫ്ലർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന കോളേജിനൊക്കെ ഡബിൾ മഫ്ലർ ആയിട്ടാണ് വരുന്നത്. അതുപോലെ സെൻട്രൽ പീസും ഒരു പോർഷൻ നമുക്ക് കിട്ടാനുണ്ട്. ഇത് നമ്മൾ നോർമൽ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ വണ്ടിയുടെ അതേ സിറ്റുവേഷനിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ബാക്കിൽ എംബ്ലം കിറ്റും കംപ്ലീറ്റും മാറിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ സീറ്റ്, സെൻട്രൽ സീറ്റ് ഇന്നോവയുടെ സീറ്റാക്കിയിട്ട് ബാക്കിലെ സീറ്റ് നേരെ ഏറ്റവും ബാക്ക് റോയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സീറ്റിൻ്റെ ടോപ്പ് ഹാൻഡിലും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കളറൊന്നും കൊടുത്തില്ല, പക്ഷേ ടോപ്പ് നമ്മൾ നോർമൽ കളർ ആയതുകൊണ്ട് നമ്മളതിൽ ടോപ്പ് അത് സെയിം എന്താ പറയുക, ഒറിജിനൽ വരുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രമ്മിൽ നമ്മൾ അത് കളർ ടൂൺ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കളർ ടൂണ് കുറച്ചുകൂടെ മാച്ച് ആവുന്നുണ്ട് നമുക്ക് സിൽവറിനോട്. എന്താ വെച്ചാൽ കോപ്പറിൻ്റെ ഒരു കളറായിട്ടാണ് ഇത് വരുന്നത്. അതിനോട് അത്യാവശ്യം നല്ലോണം മാച്ചിങ് വരുന്നുണ്ട് ഇത്. പിന്നെ മിറർ നമ്മൾ ബൊലീറോയുടെ മിററാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും വർക്കുകളാണ് നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. കെ എൽ 59 88 15 വണ്ടി വന്നിട്ട് ഏകദേശം ഒരു 6 മാസത്തോളമായി. ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് സമയം എത്ര, ഏകദേശം ഒരു 6-7 മാസത്തോളം എടുക്കുന്നുണ്ട് എല്ലാ വണ്ടിക്കും. എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം കോളേജിന് വർക്കുണ്ട്, എത്ര ചെയ്താലും നമുക്കത് വർക്ക് തീരില്ല, ആ ഒരു രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ വണ്ടിക്കും 6-7 മാസം എടുക്കുന്നുണ്ട്. 6-7 മാസം മുന്നേ വന്ന വണ്ടികളാണ് ഇപ്പോൾ ഡെലിവറി ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന ഓരോ വണ്ടികളും ആ ഒരു ടൈം അനുസരിച്ചിട്ട് നമ്മൾ ഡെലിവറി ആയിക്കൊണ്ടിരിക്കും. അതല്ല, പിന്നുള്ള വണ്ടികളൊക്കെ അതിന് ശേഷം നമ്മൾ എടുക്കുന്നുള്ളൂ, അർജൻറ്റായിട്ട് ഏതും എടുത്ത് ചെയ്യുന്നില്ല. ഓരോ വണ്ടി സമയം എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഓരോ വർക്കുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വണ്ടികളും ഓരോ വണ്ടികളും ഡെലിവറിക്കായിട്ടുള്ള വണ്ടികളും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏത് വണ്ടി വന്നാലും നമുക്ക് ഇത്രയും സമയം വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വണ്ടികൾ നമ്മൾ എടുക്കുന്നില്ല, പെയിൻറ്റിങ്ങും ടിങ്കറിങ്ങിനും ആയിട്ടുള്ള ഒരു വണ്ടികൾ നമ്മളിപ്പോൾ എടുക്കണില്ല, മെക്കാനിക്കൽ വർക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേജർ വർക്കുകൾ ടിങ്കറിങ്ങും പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മെക്കാനിക്കൽ വർക്ക് മാത്രം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആ മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി, അല്ലാതെ തീരില്ല. അവർക്ക് തീരാത്തത് കൊണ്ടാണ് നമുക്ക് വർക്ക് എല്ലാവരുടെ അടുത്ത് ചെയ്യണമെന്നുണ്ട്. പക്ഷേ വർക്ക് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊട്ടും, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും.